കേരളത്തിലെ മുസ്ലിം യുവതിയുടെ നാനാമുഖമായ പുരോഗതിക്കും വികാസത്തിനു വേണ്ടി പ്രത്യേകിച്ചും സമൂഹത്തിൻ്റെ പുരോഗതിക്കു വേണ്ടി പൊതുവെയും മഹത്തായ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ISM ഉജ്ജ്വലമായ ഈ പരിപാടിയിൽ ഒരു കണ്ണിയാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്, ഇത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മഹത്തായ സംഘടനയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും അവർ നടത്തുന്ന ഈ ഭീകരവാദ ആരോപണ വിരുദ്ധ ക്യാമ്പയിനിന് എല്ലാ ആശംസകളും അർപ്പിക്കാനും വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഭീകരവാദം എന്ന് പറയുന്നത് വളരെയധികം ഭീകരമായൊരു കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ ഭീകരമായ കാര്യമാണ് വാസ്തവത്തിൽ ഭീകര ആരോപണം. കുറ്റം ചെയ്യുന്നത് മോശം തന്നെയാണ്, എന്നാൽ ചെയ്യാത്ത ആളുടെ പേരിൽ ഒരു കുറ്റം ആരോപിക്കുന്നത് അതിനേക്കാൾ മോശമാണ്. നമുക്കറിയാം, ഖുർആനിൽ സിന വ്യഭിചാരത്തിന് 100 അടിയാണ് ശിക്ഷ. വ്യഭിചാര ആരോപണത്തിന് ഏതാണ്ട് അത്രത്തോളം വരുന്ന 80 അടിയാണ് ശിക്ഷ. ഇത് വളരെയധികം ഭീകരമായൊരവസ്ഥയാണെന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. ഒരു തെറ്റും ചെയ്യാത്ത, ഒരു തീവ്രവാദ പ്രവർത്തനവും നടത്താത്ത, ഒരു ഭീകര കൃത്യങ്ങളും നടത്താത്ത മുജാഹിദ് പ്രസ്ഥാനത്തെ തീവ്രവാദ ആരോപണം, തീവ്രവാദ ഭീകര ആരോപണം നടത്തിക്കൊണ്ട് അവർ സമൂഹത്തിൽ കുഴപ്പം സൃഷ്ടിക്കുകയാണ്. ആരാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇത് ഏറ്റവും മോശമായൊരു കാര്യമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം ഒരു തരത്തിലുള്ള ഭീകരതയും സൃഷ്ടിച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം. മറിച്ച് സമാധാനപൂർവമായ രീതിയിൽ അന്തരീക്ഷത്തിൽ തൗഹീദും ഇസ്ലാമിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ പ്രബോധനം ചെയ്യുകയും നാടിനും നാട്ടാർക്കും സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇത് ശത്രുക്കൾ പോലും സമ്മതിച്ചൊരു കാര്യമാണ്. എന്നിട്ടും മുജാഹിദികൾ ഭീകരന്മാരാണ്, തീവ്രവാദികളാണ് എന്ന് ഇവർ പറയുകയാണ്. ആ തീവ്രവാദം മറച്ചു പിടിക്കാൻ വേണ്ടിയാണ്, ആ തീവ്രവാദ ആരോപണത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കൂരിയാടെ മുജാഹിദ് സമ്മേളനത്തിൽ രണ്ട് തങ്ങന്മാരെ ക്ഷണിച്ചിരിക്കുന്നത്, സംസ്ഥയിൽ രണ്ട് തങ്ങന്മാരെ ക്ഷണിച്ചിരിക്കുന്നത് എന്നുപോലും അവർ പറയുകയാണ്. വാസ്തവത്തിൽ ഇത് ബഹുമാന്യരായ ആ തങ്ങന്മാരെ, ഷഹീദുമാരെ തമാശയാക്കുന്ന, പരിഹസിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ആരോപണമാണെന്ന കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ ഭീകരത ചെയ്തത്, തീവ്രവാദ പ്രവർത്തനം നടത്തിയ ആരാണ്? ഇവിടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു മുജാഹിദ്, അന്ന് മുജാഹിദ് പ്രസ്ഥാനമില്ല, ഇസ്ലാഹി പ്രവർത്തകനായിരുന്നു, ഇസ്ലാഹി ആശയക്കാരനായിരുന്നു. അദ്ദേഹത്തിനെതിരിൽ കാഫിർ ഫത്വ കൊടുത്തത് ആരാണ്? അദ്ദേഹത്തെ ഇലക്ഷൻ തോൽപ്പിക്കാൻ വേണ്ടി ഒരു മുസ്ലിയാർ കാഫിർ ഫത്വ കൊടുത്ത്, അദ്ദേഹം കാഫിറാണെന്ന് പറയുകയുണ്ടായി, പറയുകയല്ല ഫത്വ കൊടുക്കുകയുണ്ടായി. ഇത് ആരായിരുന്നു നമുക്കറിയാം. അതുപോലെ ഒരു മൗലവിയുടെ ശവം മയ്യത്ത് ഏതാനും ദിവസങ്ങൾ കബറടക്കാൻ സാധിക്കാതെ മയ്യത്തിനെ അവമാനിച്ച ആ സംഭവം നമുക്കറിയാം. തിരുപ്പനശ്ശിയിലെ ജുമൈദീൻ മൗലവി നമുക്കറിയാം. അത് ഈ ഭീകര, ഇത് ഏറ്റവും ഭീകരമായ പ്രവൃത്തിയാണെന്ന കാര്യം സംശയമില്ല. ഈ ഭീകര പ്രവർത്തനം നടത്തിയത് ആരാണ് എന്ന് നമുക്കറിയാം. അതുപോലെ മുസ്ലിം സമൂഹത്തിൽ 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും അധികം ഭീകരമെന്ന് പറയാവുന്ന ഒരു പ്രവർത്തനമാണ് വാസ്തവത്തിൽ ചേകനൂർ മലയുടെ തിരോധാനം. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് എനിക്കോ നിങ്ങൾക്കോ ഒരു തരത്തിലുള്ള യോജിപ്പുമില്ല എന്ന് ഞാൻ പ്രത്യേകിച്ചും പറയുകയാണ്. ഒരു തരത്തിൽ യോജിപ്പുമില്ല. അദ്ദേഹം തന്നെ ഒരു വിധത്തിൽ ഭീകരവാദിയായിരുന്നു, ഒരു വിധ്വംസക അഭിപ്രായം പുലർത്തിയിരുന്ന ആളായിരുന്നു. ഹദീസിനെക്കുറിച്ച് ഏറ്റവും മോശമായ തരത്തിലുള്ള വിധ്വംസകമായ അഭിപ്രായം വെച്ച് പുലർത്തുന്ന ആളായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു, ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പറയാനുള്ള അവകാശവും അധികാരവും ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ചില ആളുകൾ ആരാന്ന് നമുക്കറിയാം. ചില ആളുകൾ, ഇതൊരു അരമന രഹസ്യമാണെങ്കിലും അങ്ങാടി പരസ്യമാണ്,
ചില ഭീകരവാദികൾ നിന്ന് തന്നെ പറയാം, അവർ അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്തു, നിശബ്ദനാക്കി. അദ്ദേഹത്തെ പറ്റി വധിക്കപ്പെട്ടു എന്ന് സാധാരണ പറയാറില്ല, തിരോധാനം ചെയ്തു എന്നാണ് സാധാരണ പറയാറ്. ഏതായാലും കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഭീകരപ്രവർത്തനമായിരുന്നു അത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. പറ്റും മുജാഹിദ് സെൻ്ററിൽ നിന്ന് ബോംബ് വെച്ചത് ആരാണ്, അബൂബക്കർ ഹാജിയെ കൊലപ്പെടുത്തിയ ആരാണ്, ഇങ്ങനെ നിരവധി നിഷ്കളങ്കരായ പണ്ഡിതന്മാരെയും മുജാഹിദ് പ്രവർത്തകരെയും വകവരുത്തുകയും മർദ്ദിക്കുകയും കഷ്ടപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ ആ ഭീകരഭരണം, ഭീകര രാജ് ഇവിടെ നടപ്പാക്കിയത് വാസ്തവത്തിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. സെയ്ദ് മൗലവിയുടെയും അതുപോലെ അലി മൗലവിയുടെയും നേരെ വധശ്രമം നടത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഒരുപാട് നൂറുകണക്കിൽ ഭീകരതകൾ നടത്തിയ ഒരു പ്രസ്ഥാനത്തിന്, ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ സംഘടനകൾക്ക് എങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ഭീകരവാദികളായിട്ട് ചിത്രീകരിക്കാൻ കഴിയുക, അത് വലിയൊരു തമാശ തന്നെയാണ്. പക്ഷേ സാധാരണക്കാർ പലപ്പോഴും തന്നെ ഇത് വിശ്വസിച്ച് പോകും. അങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ, അങ്ങനെ വിശ്വസിക്കുന്നവരെ തടയാൻ, കാര്യങ്ങളുടെ യഥാർത്ഥ അവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഉള്ളൊരു വലിയൊരു സന്ദർഭം ഇവിടെ ISM സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ആ ഞങ്ങൾ ഭീകരവാദികളല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ ആണെങ്കിൽ പോലും ഞങ്ങൾ ഭീകരവാദികളല്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അത് ഏറ്റവും നല്ലൊരു സംരംഭമാണ്, യാതൊരു വിധത്തിലും സംശയമില്ല. ഒരുപാട് ഭീകരവിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തിയ ചരിത്രം ISM-നുണ്ട്. ഇപ്പോൾ ഭീകരാരോപണ വിരുദ്ധം നടത്തേണ്ടി വന്ന നിർബന്ധിതമായ സാഹചര്യമാണ്, അത് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക പ്രസ്ഥാനം ഒരിക്കലും തന്നെ ഭീകരതയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇവിടെ മുമ്പ് എല്ലാവരും പറഞ്ഞതുപോലെ തീവ്രവാദം നടത്തിയിട്ടില്ല, നേരെ മറിച്ച് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ഓരോ രാജ്യത്തും ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തിലെ ഇസ്ലാമിക പ്രവർത്തകർ, നേതാക്കന്മാർ, സലഫികൾ അവർ നാട്ടിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി സാമ്രാജ്യ വിരുദ്ധ സമരങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാം. നമ്മുടെ എല്ലാം ഉസ്താദായിട്ട് നമ്മൾ പരിഗണിക്കുന്ന ലോകത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പ്രഥമ ആചാര്യരായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുതൽ അദ്ദേഹം തർത്താരികൾക്കെതിരിൽ ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്തു, അന്ധവിശ്വാസങ്ങൾക്കെതിരിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൊണ്ട് യുദ്ധം ചെയ്തതുപോലെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തർത്താരികൾക്കെതിരിൽ, മംഗോളിയർക്കെതിരിൽ യുദ്ധം ചെയ്തു. അങ്ങനെ ഒരുപാട് അതിനുശേഷം ഒരുപാട് ആളുകൾ, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, അതുപോലെ തന്നെ അദ്ദേഹം ശിഷ്യൻ മുഹമ്മദ് റഷീദ് റിള, അതുപോലെ ഒരുപാട് ആളുകൾ, മുഹമ്മദ് അലി സനൂസി, ഇതൊക്കെ നവോത്ഥാന നായകന്മാരാണ്. അതുപോലെ ഉമർ മുഖ്താറിൻ്റെ ആ സിനിമ നിങ്ങൾക്കൊക്കെ കണ്ടിരിക്കും, ഉമർ മുഖ്താർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ, ഷെക്കി ബരിസലാൻ, അതുപോലെ അബ്ദുറഹ്മാൻ അൽ ഖവാക്കിബി, അൽ ഖത്താബി, അതുപോലെ ജമാലുദ്ദീൻ അൽ ഖാസിമി, ഒരുപാട് ലീസ്റ്റുകൾ നമുക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഈ ഇസ്ലാഹി നായകന്മാരാണ് വാസ്തവത്തിൽ സാമ്രാജ്യത്തെ വിരുദ്ധ സമരം നടത്തുകയും അങ്ങനെ സ്വന്തം നാട്ടിനെ ഈ മുഖത്തിൽ നിന്ന്, വിദേശാധിപത്യ മുഖത്തിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്തത്. ഇവിടെ ഇന്ത്യയിലേക്ക് വന്നാൽ മൗലാന ആസാദ്, അതുപോലെ കേരളത്തിലെ കെ മൗലവി, ഇ മൊയ്തു മൗലവി, കട്ടശ്ശേരി മുഹമ്മദ് മൗലവി, ഇവരെല്ലാം തന്നെ ഇസ്ലാഹി പ്രവർത്തകരായിരുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, നേരത്തെ പറഞ്ഞു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇവരെല്ലാം തന്നെ വാസ്തവത്തിൽ നാട്ടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സാമ്രാജ്യത്തെ വിരുദ്ധ സമരങ്ങൾ നയിച്ചവരും സാമ്രാജ്യ വിരുദ്ധ സമരത്തിൽ സജീവമായി പങ്കെടുത്തവരുമായിരുന്നു. ഈ മഹാന്മാരായ ആളുകൾ, ഇസ്ലാമിക നായകന്മാർ നയിച്ച ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ഇവർ വളരെ ക്രൂരമായി, ഇവരെല്ലാം ഭീകരന്മാരാണ്, തീവ്രവാദികളാണെന്ന് പറയുന്നത്. ഷേക്സ്പിയർ പറഞ്ഞതുപോലെ അൺകൈൻഡസ്റ്റ് കട്ട് ഓഫ് ഓൾ എന്നാണ്, അതായത് ഏറ്റവും വലിയ ക്രൂരമായ, നിർദ്ദയമായ ഒരു വെട്ടാണ് വാസ്തവത്തിൽ പണ്ട് TP ചന്ദ്രശേഖരനെ വെട്ടിയതുപോലെ. 58 വെട്ടുണ്ട്, പക്ഷേ ഇത് ഏറ്റവും അതിനേക്കാളും ഭയങ്കരമായ ഒരു വെട്ട് ഇപ്പോൾ നമുക്കെതിരെ അവർ നടത്തുകയാണ്. ഇത് തീർച്ചയായിട്ടും സ്വീകാര്യമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. അത് അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഈ സമ്മേളനം ഒരു തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ ISM-ൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാതരം ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ അനുവദിക്കപ്പെട്ട സമയം കടക്കാതെ, അതിക്രമിക്കാതെ ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.